കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം, സ്വപ്നഫലം. 21 തരം സ്വപ്നഫലങ്ങളാണ്. നേരത്തെ സ്വപ്നഫലങ്ങളൊക്കെ ഞാൻ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും അതിലൊന്നും പെടാത്ത കുറച്ച് ഫലങ്ങളെയാണ് ഇന്ന് ചെയ്യുന്നത്. സ്വപ്നം കാണാത്തവർ ആരും തന്നെ കാണത്തല്ലേ, എല്ലാവർക്കും സ്വപ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ അവബോധ മനസ്സ്, ഉപബോധ മനസ്സ്, രണ്ടു തരം മനസ്സ് ഒരു വ്യക്തിക്കുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിലാണ് അവബോധ മനസ്സിലുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതായിട്ട് രാത്രിയിൽ അത് കാണുന്ന അവസ്ഥകളിലുമൊക്കെ ഒന്നാമത് പറയാറുണ്ട്. ചില സ്വപ്നങ്ങൾ ഫലിക്കും, ചില സ്വപ്നങ്ങൾ ഫലിക്കില്ല. അപ്പം നമുക്ക് നല്ല സ്വപ്നങ്ങൾ ഫലിക്കാനും ചീത്ത സ്വപ്നങ്ങൾ ഫലിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എപ്പിസോഡുകൾ പല എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. അപ്പം നമുക്ക് ഇന്നിവിടെ പറയാൻ പോകുന്ന 21 തരം സ്വപ്നങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ ഇപ്പം സ്വപ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുക, നമുക്ക് ആ ഫലങ്ങളിലേക്കൊന്ന് കടക്കാം. ഒന്നാമത് നമ്മൾ സ്വപ്നത്തിൽ അഗ്നി കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലതായിട്ടും ഒരുപാട് സമ്പത്തികൾ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ പറയപ്പെടുന്നുണ്ട്. രണ്ടാമത് നമ്മൾ വ്യാധി, അതായത് അസുഖമുള്ളവരെ നമ്മൾ കാണുക, കരി കാണുക, ചാമ്പല്, ചുണ്ണാമ്പ് ഇവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ആർക്കും അവനവന വീട്ടിലോ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അതൊക്കെ മാറാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരാൾ തനിക്ക് വേണ്ടി വിളക്ക് പിടിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് നാശം സംഭവിക്കുന്നതായിട്ട് അവനവന് വിജയം ഉണ്ടാവുന്ന അവസ്ഥകളും ഒക്കെ പറയാൻ പറ്റും. പിന്നെ ഒരു സംഘത്തിന് നടുവിൽ താൻ വിളക്ക് അല്ലെ തീവെട്ടിയൊക്കെ പിടിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല കീർത്തി യശസ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. ധാന്യ കൂമ്പാരം കത്തുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് നല്ല സമ്പത്തി ഉണ്ടാവാനുള്ള യോഗം പറയുന്നുണ്ട്. പിന്നെ പുകയോടുകൂടി വീട് കത്തുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിനാശകാലം വരാനിരിക്കുന്നൊരവസ്ഥയൊക്കെ പറയാനാകും. വീടിൻ്റെ പിൻഭാഗം കത്തിയിരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ വീട്ടിലെ പ്രധാന സ്ത്രീക്ക് എന്തെങ്കിലുമൊക്കെ വ്യാധി പെടാൻ സാധ്യതയുള്ള അവസ്ഥകളൊക്കെ പറയപ്പെടുന്നുണ്ട്. നാടെല്ലാം കത്തിയെരിയുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ദാരിദ്ര്യവും വ്യാധിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. കടന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉദ്യോഗത്തിൽ കയറ്റം, സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. കപ്പലിൽ കയറുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ദൂരയാത്രകൾ ചെയ്യേണ്ട അവസരങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. വെള്ളം നമ്മൾ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. ഒരു വെള്ളം നമ്മൾ കൊണ്ടുപോവുകയും തീ ഒക്കെ നമ്മൾ കെടുത്തുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ മാറാനുള്ള അവസരങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ജലാശയത്തിൽ, അത് വലുതോ ചെറുതോ ഏതോ ആയിക്കോട്ടെ, നമ്മൾ നീന്തുന്നതായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യവിജയമാണ് പറയാനാകുന്നത്. ജലം നിറഞ്ഞ് ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കുളത്തെ കാണുന്നവർക്ക് വളരെ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. ജലത്തിൽ കുളിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ധനലാഭമാണ് പറയപ്പെടുന്നത്. ജലപ്രവാഹം വന്ന് വറ്റിപ്പോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ കഷ്ടതകൾ നീങ്ങിപ്പോകുന്ന അവസരങ്ങളൊക്കെ പറയാൻ പറ്റും. കടൽക്കരയിൽ കടൽത്തിരകളുമായിട്ട് നമ്മൾ കളിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളൊക്കെ പറയപ്പെടുന്നുണ്ട്. അഴുക്കുവെള്ളം നമ്മൾ എടുക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരാത്ത നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള അവസരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേസമയം നല്ല വെള്ളം എടുക്കുവാണെങ്കിൽ ഉയർച്ചയുള്ള അവസരങ്ങളൊക്കെ പറയുന്നുണ്ട്. അഴുക്കുവെള്ളത്തിൽ സ്നാനം ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഒരു ചൂടുവെള്ളം കുടിക്കുന്നതായിട്ട്, ചൂടുവെള്ളം ദേഹത്ത് വീഴുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് തീരാത്ത നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. മഴയിൽ നമ്മൾ കുളിക്കുന്നതായിട്ട്, മഴ വെള്ളം നമ്മൾ സംഭരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ധാന്യങ്ങൾ, ധനങ്ങളൊക്കെ വരാനിരിക്കുന്ന അവസരങ്ങളൊക്കെ പറയാനാകും. നമ്മൾ വെള്ളം കുടിക്കുന്നതായിട്ട്, നല്ല വെള്ളം, ശുദ്ധജലം കുടിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. കറുപ്പ് നിറത്തോടു കൂടിയ ഭൂമിയെ കാണുന്നത് അധികം കഷ്ടത ഉണ്ടാവാൻ സാധ്യത പറയുന്നുണ്ട്. ശുഭ നിറത്തോടുകൂടിയ ഭൂമിയെ കാണുന്നത് നമുക്ക് ഭൂമി ലാഭം, ഭൂമി വിൽക്കാൻ വാങ്ങാനൊക്കെയുള്ള യോഗങ്ങളെയാണ് പറയപ്പെടുന്നത്. ഗ്രാമങ്ങൾ ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ ദൂരയാത്രകൾ ചെയ്യേണ്ടുന്ന അവസരങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഗ്രാമത്തലവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവനവന് എന്തെങ്കിലും അധികാര സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളെക്കൊണ്ട് ഒരുപാട് ഫലങ്ങളെയൊക്കെ നമുക്ക് പറയാനാകും. ഇതിൽ ദുസ്വപ്നങ്ങൾ ഒക്കെ അവനവൻ ഒരുപാട് ദുസ്വപ്നങ്ങളൊക്കെ അവനോട് സംഭവിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് സംഭവിക്കാൻ ഇടയുള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. ചിലർക്ക് ഈ ചില സിനിമയിലൊക്കെ ഉള്ള സിക്സ് സെൻസ് എന്ന രീതിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അത് ചിലപ്പോൾ ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫലിക്കത്തില്ല, ചിലപ്പോൾ അവൻ്റെ മനസ്സിരിക്കും, അത് നടക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ജാതകപ്രകാരം എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകും, അത് നല്ലൊരു ജ്യോതിഷനെ കണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്, അതെന്തെങ്കിലും അവനവന് എന്തെങ്കിലും പ്രത്യേകതകൾ, അവൻ്റെ ജാതകത്തിന് അവൻ്റെ ജന്മത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് നോക്കി എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ഫലങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.